Hi students, welcome back to Target Learning App. SSLC Chemistry Parishil, Orappayittum Chodikkan Sadhyathayulla, one of the important questions aanu innu nammal discuss cheyan povunnathu, Galvanic cell. Third chapter le Reactivity Series and Electrochemistry, Kriyashila Shraniyum Vaidyutha Rasandravum enna chapter le valare important aayulla oru part aanu Galvanic cell. Idu orappayittum parishakku chodikkan nalla sadhyathayundu. Namukku just oru 5 minute ondu idonnu revise cheyyam. So, galvanic cell നടക്കുന്ന energy change ആണ് ആദ്യം നിങ്ങൾ നോട്ടീസ് ചെയ്യേണ്ടത് കെമിക്കൽ എനർജി ഇലക്ട്രിക്കൽ എനർജി ആക്കി മാറ്റുന്ന സെല്ലാണ് അത് galvanic cell എന്ന് പറയുന്നത് ഇവിടെ ഒരു redox reaction ആണ് നടക്കാൻ പോകുന്നത് ഓക്സിഡേഷനും നടക്കും റിഡക്ഷനും നടക്കും ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാം ഒരു redox reactionന്റെ ഫലമായിട്ട് കെമിക്കൽ എനർജി ഇലക്ട്രിക്കൽ എനർജി ആക്കി മാറ്റുന്ന സെല്ലിനാണ് എന്ന് വിളിക്കുന്നത് galvanic cell അഥവാ രാസോർജ്ജം വൈദ്യുതോർജ്ജം ആക്കി മാറ്റുന്ന സെല്ലിനാണ് നമ്മൾ എന്ന് വിളിക്കുന്നത് galvanic cell galvanic cell in arrangement ivada koduthirunde indine detail aayittulla classes kaanana aagrahikkunna vidyarthikal undengil target learning app download cheya adile valare detail aayira classes available aanu adu play store lum app store lum available aanu okay so ivada nokikollu galvanic cell il nammal oru beaker le zinc sulfate solution eduthirunde mattoru beaker le copper sulfate solution eduthirunde zinc sulfate solution le zinc dandu mukki vechirunde copper sulfate le copper dandu അത് ഒരു കണ്ടക്ടിങ് വയർ ഒരു ചാലക കമ്പി മുഖേന ഒരു വോൾട്ട് മീറ്ററുമായിട്ട് ഘടിപ്പിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ ഒരു സാൾട്ട് ബ്രിഡ്ജും വെച്ചിട്ടുണ്ട് ഇവിടെ എന്താണ് നടക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു സിങ്ക് കോപ്പർ ഗാൽവനിക് സെല്ലാണ് സെഡ് എൻ സി യു ഗാൽവനിക് സെല്ലാണ് ഇവിടെ സിങ്കിനെ കോപ്പറിനേക്കാളും റിയാക്ടിവിറ്റി കൂടുതലാണ് ക്രിയാശീലം കൂടുതലാണ് സിങ്കിന് കോപ്പറിനേക്കാളും ക്രിയാശീലം കൂടുതലാണ് സോ ഇവിടെ സിങ്ക് സിങ്ക് സൾഫേറ്റിൽ ഡിപ്പ് ചെയ്തിട്ടുണ്ട് കോപ്പർ കോപ്പർ സൾഫേറ്റിലും ഡിപ്പ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എന്താണ് ഇവിടെ നടക്കുന്ന പ്രവർത്തനം എന്നുള്ളത് നോക്കാം ഇവിടെ റിയാക്ടിവിറ്റി കൂടിയ ക്രിയാശീലം കൂടിയ സിങ്ക് എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ രണ്ട് ഇലക്ട്രോൺസിനെ ലോസ് ചെയ്തിട്ട് സെഡ് എൻ ടു പ്ലസ് ആയിട്ട് മാറും സെഡ് എൻ ഗീസ് സെഡ് എൻ ടു പ്ലസ് പ്ലസ് ടു ഇലക്ട്രോൺ റിയാക്ടിവിറ്റി കൂടിയ എലമെൻസിന് എല്ലാം ഇപ്പോഴും ഓക്സിഡേഷൻ ഓക്സീകരണമാണ് നടക്കുക എന്നുള്ളത് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇവിടെ ക്രിയാശീലം കൂടിയ റിയാക്ടിവിറ്റി കൂടിയ സിങ്ക് എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ രണ്ട് ഇലക്ട്രോൺസിനെ ലോസ് ചെയ്തിട്ട് എന്തായാലും മാറുന്നു സെഡ് എൻ ടു പ്ലസ് ആയിട്ട് മാറുന്നു ആ രണ്ട് ഇലക്ട്രോണുകൾ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഈ കണ്ടക്ടിങ് വയർ മുഖേന കോപ്പർ റോഡിലെത്തുകയും കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനുള്ള സി യു ടു പ്ലസ് അയോണുകൾ ഈ രണ്ട് ഇലക്ട്രോൺസിനെ ഗെയിൻ ചെയ്തിട്ട് സ്വീകരിച്ചിട്ട് എന്തായാലും മാറുന്നു കോപ്പറായിട്ട് സ്വതന്ത്രമാവുകയും ചെയ്തു ഇവിടെ റിയാക്ടിവിറ്റി കൂടിയ സിങ്ക് രണ്ട് ഇലക്ട്രോൺസിനെ ലോസ് ചെയ്തിട്ട് സെഡ് എൻ ടു പ്ലസ് ആയിട്ട് മാറി ഈ സി യു ടു പ്ലസ് അയോണുകൾ ആ രണ്ട് ഇലക്ട്രോണെ സ്വീകരിച്ചിട്ട് എന്തായിട്ട് മാറി കോപ്പറായിട്ട് മാറുകയും ചെയ്തു അഥവാ ഇവിടുന്ന് ഇലക്ട്രോണിൻ്റെ ഫ്ലോ ഇവിടുന്ന് അങ്ങോട്ട് നടന്നു സ്വാഭാവികമായിട്ടും വോൾട്ട് മീറ്ററിൽ ഡിഫ്ലക്ഷൻ ഉണ്ടാവും ഇലക്ട്രിക്കൽ എനർജി ഉണ്ടായി എന്ന് ചുരുക്കം ഇങ്ങനെ കെമിക്കൽ എനർജി ഇലക്ട്രിക്കൽ എനർജി ആക്കി മാറ്റുന്ന സെല്ലുകളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് ഗാൽവനിക് സെൽ എന്ന് വിളിക്കുന്നത് കെമിക്കൽ എനർജി ഇലക്ട്രിക്കൽ എനർജി ആക്കി മാറ്റുന്ന സെല്ലുകളെയാണ് എന്ത് വിളിക്കുന്നത് ഗാൽവനിക് സെൽ അപ്പോൾ ഇവിടെ ഇലക്ട്രോണെ വിട്ടുകൊടുത്തത് സിങ്ക് ആണ് അപ്പോൾ സിങ്കിന് എന്താ നടന്നത് ഓക്സിഡേഷനാണ് ഓക്സിഡേഷൻ നടന്ന ഇലക്ട്രോണിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് ആനോഡ് അതേപോലെ കോപ്പറാണ് ഇലക്ട്രോണിനെ ഗെയിൻ ചെയ്തത് അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് റിഡക്ഷൻ റിഡക്ഷൻ നടന്ന ഇലക്ട്രോണിനെയാണ് എന്ത് വിളിക്കുന്നത് കാഥോഡ് ഇത്രയാണ് ഗാൽവനിക് സെൽ ഉള്ളത് അപ്പോൾ മക്കൾ നോക്കിക്കോ ഒന്നാമത്തെ കാര്യം ഇവിടെ പഠിക്കേണ്ടത് ഇവിടുന്ന് ഇലക്ട്രോൺ ഫ്ലോൻ്റെ ഡയറക്ഷൻ നിങ്ങൾ പഠിക്കണം ഇലക്ട്രോൺ ഫ്ലോ ഡയറക്ഷൻ ഈസ് ഓൾവേസ് ഫ്രം ആനോഡ് ടു കാഥോഡ് അഥവാ ഹയർ റിയാക്റ്റീവ് മെറ്റൽ ടു ലോവർ റിയാക്റ്റീവ് മെറ്റൽ അഥവാ ദ ഇലക്ട്രോഡ് അറ്റ് വിച്ച് ഓക്സിഡേഷൻ ഒക്കേഴ്സ് ടു ദ ഇലക്ട്രോഡ് അറ്റ് വിച്ച് റിഡക്ഷൻ ഒക്കേഴ്സ് ഇലക്ട്രോൺ പ്രവാഹദിശ എല്ലായ്പ്പോഴും ക്രിയാശീലം കൂടിയ ലോഹത്തിൽ നിന്ന് കുറഞ്ഞ ലോഹത്തിലേക്കായിരിക്കും ആനോഡിൽ നിന്ന് കാഥോഡിലേക്കായിരിക്കും ഓക്സീകരണം നടന്ന ഇലക്ട്രോഡിൽ നിന്ന് നിരോക്സീകരണം നടന്ന ഇലക്ട്രോഡിലേക്കായിരിക്കും ഓക്കെ അപ്പോൾ ഇത്രയാണ് ഗാൽവനിക് സെല്ലിൻ്റെ ഒരു ബേസിക് പ്രിൻസിപ്പൾ എന്ന് പറയുന്നത് ഇതിൻ്റെ ഓവറോൾ ഇക്വേഷനും കൂടെ നമുക്കൊന്ന് എഴുതി നോക്കാം ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യാൻ വേണ്ടത് സോ സെഡ് എൻ ഗീവ് സെഡ് എൻ ടു പ്ലസ് പ്ലസ് ടു ഇലക്ട്രോൺ ഗീവ്സ് സി യു ടു പ്ലസ് പ്ലസ് ടു ഇലക്ട്രോൺ ഗീവ്സ് സി യു ഇത് രണ്ടും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ടു ഇലക്ട്രോണും ഈ ടു ഇലക്ട്രോണും ക്യാൻസൽ ആവും പിന്നെ എന്താ സെഡ് എൻ പ്ലസ് സി യു ടു പ്ലസ് ഇതിൻ്റെ ഓവറോൾ ഇക്വേഷൻ റിയാക്ഷൻ കഴിയുമ്പോൾ സി യു ടു പ്ലസ് എന്തായാലും മാറിയിട്ടുണ്ടാവും സി യു ആയിട്ടുണ്ടാവും സെഡ് എൻ ആണെങ്കിൽ സെഡ് എൻ ടു പ്ലസ് ആയിട്ട് മാറിയിട്ടുണ്ടാവും ഇതാണ് ഇതിൻ്റെ ഓവറോൾ ഇക്വേഷൻ ഇതും കൂടെ എഴുതാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക ശീലിക്കാം ഇനി ഇവിടെ ചോദിക്കാൻ സാധ്യതയുള്ള മറ്റൊരു ചോദ്യം എന്തിനാണ് സാൾട്ട് ബ്രിഡ്ജ് എന്നുള്ളത് അതായത് ഈ റിയാക്ഷൻ തുടങ്ങി കുറച്ച് സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ
ഇവിടെ കുറേ സെഡ് എൻ ടു പ്ലസിൻ്റെ അക്കുമുലേഷൻ നടക്കും. അതേപോലെ തന്നെ ഇവിടെ എസ് ഒ ഫോർ ടു മൈനസിൻ്റെ സെല്ലിലെ ന്യൂട്രാലിറ്റി നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. സോ ഈ സോൾട്ട് ബ്രിഡ്ജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കെ സി എൽ സൊല്യൂഷനിലോ കെ എൻ ഒ ത്രീ സൊല്യൂഷനിലോ ഡിപ്പ് ചെയ്തിട്ടുള്ള ഒരു ഫിൽട്ടർ പേപ്പറോ അല്ലെങ്കിൽ ഒരു ചാക്കുനൂലൊക്കെ വെച്ച് കഴിഞ്ഞാൽ അത് എന്തായിട്ട് വർക്ക് ചെയ്യും? സോൾട്ട് ബ്രിഡ്ജ് ആയിട്ട് വർക്ക് ചെയ്യും. അപ്പോൾ സോൾട്ട് ബ്രിഡ്ജ് എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ ഒന്നും നമ്മുടെ സിലബസിലില്ല. ഇറ്റ് എൻഷ്യർ ദ കണ്ടിന്യൂസ് ഫ്ലോ ഓഫ് ഇലക്ട്രോൺ, സ്ഥിരമായ ഇലക്ട്രോൺ പ്രവാഹം സാധ്യമാക്കുന്നു. അതാണ് സോൾട്ട് ബ്രിഡ്ജിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ. അതും സബ് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാൻ സാധ്യത ഉള്ളതാണ്. വാട്ട് ഈസ് ദ ആപ്ലിക്കേഷൻ ഓഫ് സോൾട്ട് ബ്രിഡ്ജ്? ഇറ്റ് എൻഷ്യർസ് ദ കണ്ടിന്യൂസ് ഫ്ലോ ഓഫ് ഇലക്ട്രോൺ ബൈ മെയിൻറ്റെയിനിങ് ദ ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റി ബിറ്റ്വീൻ ദ സെൽ. ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റി നിലനിർത്തിക്കൊണ്ട് സെല്ലിലെ ഇലക്ട്രോൺ പ്രവാഹം, സ്ഥിരമായ ഇലക്ട്രോൺ പ്രവാഹം സാധ്യമാക്കുന്നു. ആര്? സോൾട്ട് ബ്രിഡ്ജ്. ഇലക്ട്രോൺ ഫ്ലോ എല്ലായ്പ്പോഴും ആനോഡിൽ നിന്ന് കാഥോഡിലേക്ക്, ആനോഡ് പിന്നെ റിയാക്ടിവിറ്റി കൂടിയ മെറ്റലിൽ നിന്ന് റിയാക്ടിവിറ്റി കുറഞ്ഞ മെറ്റലിലേക്ക്, ഈ ഓക്സിഡേഷൻ നടന്ന ഇലക്ട്രോഡിൽ നിന്ന് റിഡക്ഷൻ നടന്ന ഇലക്ട്രോഡിലേക്ക്. ഓക്സിഡേഷൻ നടന്ന ഇലക്ട്രോഡിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ആനോഡ്. റിഡക്ഷൻ നടന്ന ഇലക്ട്രോഡിനാണ് എന്ത് വിളിക്കുന്നത്? കാഥോഡ്. ഇനി ഇതുമായി ബന്ധപ്പെട്ട് 2021 എസ് എൽ സിക്ക് ചോദിച്ച ചോദ്യം ഒന്ന് നോക്കാം. ഗാൽവാനിക്കിൻ്റെ ഫിഗർ തന്നിട്ടുണ്ട്. നോർമൽ കേസിൽ ഇപ്പോൾ റീസെൻ്റായിട്ട് നടക്കുന്ന പരീക്ഷകളൊക്കെ ഫിഗർ തരും, അതിന് ബേസ് ചെയ്തിട്ടാണ് ചോദിക്കാറുള്ളത്. ഫിഗർ മൊത്തമായിട്ട് വരക്കാൻ ചോദിക്കാറില്ല. ഇനി ഫിഗർ വരക്കാനുണ്ടെങ്കിൽ തന്നെ ഈ ആക്സസറീസ് കംപ്ലീറ്റ് അവിടെ ഫിഗറായിട്ട് തരും, അത് ജസ്റ്റ് ഒന്ന് ജോയിൻ ചെയ്ത് വരക്കണം എന്നുള്ളൊരു കണ്ടീഷൻ മാത്രമേ ഉള്ളൂ. സി, ഇവിടെ ചോദ്യം ഇതാണ്, ഐഡൻറ്റിഫൈ ആനോഡ് ആൻഡ് കാഥോഡ്. ഏതാണ് ആനോഡ് വരുന്നത്? നമ്മളിപ്പോൾ കണ്ടതാണ്, ഇവിടെ ഇത് സൊല്യൂഷനിൽ തന്നിട്ടുണ്ട്, പിന്നെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. സിങ്ക് ഈസ് മോർ റിയാക്റ്റീവ് ദാൻ കോപ്പർ. റിയാക്ടിവിറ്റി കൂടിയ എലമെൻ്റ് എല്ലായ്പ്പോഴും എന്തായിരിക്കും? ഓക്സിഡേഷനാണ് നടക്കുക. ഓക്സിഡേഷൻ നടക്കുന്ന ഇലക്ട്രോണാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ആനോഡ്. സോ സിങ്ക് എന്താണ്? ആനോഡാണ്. കാഥോഡ് ആരാണ്? കോപ്പർ. നമ്മളിപ്പോൾ ചെയ്തൊരു ക്വസ്റ്റ്യൻ തന്നെയാണ് ഇത്. സംഭവം 2021 എസ് എൽ സിക്ക് ചോദിച്ചതാണ്. ഐഡൻറ്റിഫൈ ആനോഡ് ആൻഡ് കാഥോഡ്. ആനോഡേതാണ് സിങ്ക്, കാഥോഡേതാണ് കോപ്പർ. വാട്ട് വിൽ ബി ദ ഡയറക്ഷൻ ഓഫ് ഫ്ലോ ഓഫ് ഇലക്ട്രോൺ? ഇവിടെ ഇലക്ട്രോണിൻ്റെ ഫ്ലോ ഡയറക്ഷൻ കൊടുത്തില്ല. നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, ഇലക്ട്രോൺ ഫ്ലോ ഇസ് ഓൾവേസ് ഫ്രം ഹയർ റിയാക്ടീവ് മെറ്റൽ ടു ലോവർ റിയാക്റ്റീവ് മെറ്റൽ, അഥവാ സിങ്ക് ടു കോപ്പർ. ഓക്കെ, ദെൻ റൈറ്റ് ദ കെമിക്കൽ ഇക്വേഷൻ ഓഫ് ദ റിയാക്ഷൻ ടേക്കിംഗ് പ്ലേസ് അറ്റ് ആനോഡ്. ആനോഡിലെ ഇക്വേഷൻ മാത്രമാണ് ചോദിച്ചത്. ആനോഡിലെ സിങ്ക് രണ്ട് ഇലക്ട്രോൺസിനെ ലോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാറും സെഡ് എൻ ടു പ്ലസ് പ്ലസ് ടു ഇലക്ട്രോൺ ആയിട്ട് മാറും. കാഥോഡിലെ ഇക്വേഷൻ നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്താണ്, സി യു ടു പ്ലസ് പ്ലസ് ടു ഇലക്ട്രോൺ ഗിവ് സി യു. അത് ചോദിച്ചിട്ടില്ല. ഈ ഒരു ഫോർമാറ്റിലാണ് ക്വസ്റ്റ്യൻസ് പലപ്പോഴും കാണാറുള്ളത്. ക്ലിയർ അല്ലേ? മലയാളം വേർഷൻ തൊട്ടപ്പുറത്തും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഗാൽവാനിക് സെല്ല് ഉറപ്പായിട്ടും പരീക്ഷയ്ക്ക് ചോദിക്കും. ഇതേപോലെയുള്ള ഷോർട്ട് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസുമായിട്ട് വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണാം. വിഷ് യു ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.